Hi friends, welcome to the channel M Talks. In the M Talks channel, we will be doing a cappuccino. വളരെ സിമ്പിൾ ആയിട്ട് കുറച്ച് ടൈമോട് നമുക്ക് എങ്ങനെ വീട്ടിൽ ക്യാപ്പിച്ചിനി ഉണ്ടാക്കാം അതിന് എം ടോക്സ് എന്നോട് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് അതിലേക്ക് കടക്കണേക്കാൻ മുന്നേ ഞാൻ ഇതിനു മുന്നേ ഒരു ഗരം മസാലയുടെ വീഡിയോ ചെയ്തിരുന്നില്ലേ ആ വീഡിയോ കണ്ടിട്ട് എനിക്ക് ഒരാൾ മെസ്സേജ് അയച്ചിരുന്നു ആൾക്ക് ഞാൻ ഈ പറയുമ്പോൾ മനസ്സിലാവുണ്ടാവും ആളെ കുറിച്ചിട്ട് പറയണേന്ന് ആളെ പേര് ഞാൻ മെൻഷൻ ചെയ്യുന്നില്ല ട്ടോ അപ്പോൾ ആൾ എന്നോട് പറഞ്ഞു ഇത്രയും ചെറിയ കുറച്ച് സ്പൈസസ് ഒക്കെ വെച്ചിട്ട് ഗരം മസാല ഉണ്ടാക്കാൻ പറ്റുമായിരുന്നോ എന്ന് എന്നോട് ചോദിച്ചിരുന്നു അപ്പ ആളുണ്ടാക്കുമ്പോൾ ഒന്നില്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ സ്പൈസസ് മിസ്സിംഗ് ഉണ്ടാവും ഒന്നില്ലെങ്കിൽ ഏതെങ്കിലും ഐറ്റംസ് കുറവുണ്ടാവും അപ്പോ പിന്നെ ഉണ്ടാക്കണേന്റെ ബുദ്ധിമുട്ട് ആലോചിച്ചിട്ടൊക്കെ കൂടുതൽ ഷോപ്പിൽ നിന്നാണ് വാങ്ങാറെന്ന് പറഞ്ഞു അപ്പോ എന്റെ ഈ വീഡിയോ കണ്ടപ്പോഴും എന്തായാലും കുറച്ച് സ്പൈസസ് വെച്ചിട്ട് എങ്ങനെ നമുക്ക് ഗരം മസാല ഉണ്ടാക്കാം അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിട്ട് എന്തായാലും ഞാൻ പറയാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ കാണാത്തൊരു വേഗം പോയിട്ട് ആ വീഡിയോ പോയി കാണാം ഞാൻ ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആണെന്ന് പ്രതീക്ഷിക്കുന്നു ഇങ്ങനെ കമന്റുകൾ കേൾക്കുമ്പോൾ നമുക്ക് വളരെയധികം സന്തോഷമുണ്ട് കുറച്ചുപേരെങ്കിലും ചെയ്ത് നോക്കുമെന്ന് പറയുന്നുണ്ടല്ലോ അതില് അത് കേൾക്കുമ്പോൾ നമുക്ക് വളരെ സന്തോഷമുണ്ട് കൂടുതൽ കൂടുതൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യാനായിട്ട് ഇൻസ്പിറേഷൻ ആണ് ആ ഒരു കമന്റ് വഴി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം അപ്പൊ ഞാൻ ചെയ്യുന്ന വീഡിയോസ് വളരെ യൂസ്ഫുൾ ആണെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യാം കമന്റ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തോളൂ സപ്പോർട്ട് ചെയ്യാം ഇനി നമുക്ക് ക്യാപ്പിച്ചിനെ എങ്ങനെ ഉണ്ടാക്കണേലേക്ക് കടക്കാം ക്യാപ്പിച്ചിനെ നമ്മൾ കോഫിയുടെ മിക്സ് നമ്മൾ ഉണ്ടാക്കുമ്പോൾ കൂടുതലായിട്ട് നമുക്ക് ഉണ്ടാക്കി വെക്കണമെങ്കിൽ നമ്മൾ അത് ഫുഡ് കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചേക്കാം അത് ഒരാഴ്ച വരെ നമുക്ക് കേടാവാണ്ട് ഇരിക്കും കേട്ടോ അപ്പൊ അതെ എങ്ങനെ ഉണ്ടാക്കാം നമുക്ക് നോക്കിയാലോ ക്യാപ്പിച്ചിനെ ഉണ്ടാക്കാനായിട്ട് എന്തൊക്കെ വേണ്ടത് നമുക്ക് നോക്കിയാലോ ഇവിടെ ഞാൻ 2 ടീസ്പൂൺ കോഫി പൗഡറാണ് എടുത്തിട്ടുള്ളത് ഏത് കോഫി പൗഡറാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ ഞാൻ ഇപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് നെസ്കഫേടെയാണ് പിന്നെ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര പിന്നെ 2 ടേബിൾ സ്പൂൺ നോർമൽ വാട്ടർ പിന്നെ 1/4 കപ്പ് പാല് ഇത്ര ഐറ്റംസുകളാണ് നമുക്ക് ക്യാപ്പിച്ചിനി ഉണ്ടാക്കാനായിട്ട് വേണ്ടത് ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ ആദ്യം തന്നെ നമുക്ക് പാല് നന്നായി ഒന്ന് തിളപ്പിക്കാം എന്നിട്ട് അത് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കടക്കാം ഓക്കെ ഞാനിവിടെ ഒരു മഗ് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് പഞ്ചസാരയും അതേപോലെ തന്നെ കോഫി പൗഡർ ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്യാം അതിനുശേഷം നമുക്ക് ആദ്യം 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചെടുക്കാം അതിനുശേഷം നന്നായി മിക്സ് ചെയ്യാം നന്നായി ഒന്ന് പതിഞ്ഞ് പൊന്നി വരുമ്പോഴേ നമുക്ക് ഒന്നും കൂടിയും 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചെടുക്കാം ഇത് ഒരു മെത്തേഡാണ് പിന്നെ രണ്ടാമത്തെ മെത്തേഡ് എന്ന് വെച്ചാൽ ഇത് രണ്ട് തരത്തിൽ ചെയ്യാം കേട്ടോ രണ്ടാമത്തെ മെത്തേഡ് ബീറ്റർ ഉള്ളവർക്ക് ബീറ്റർ വെച്ചിട്ട് നന്നായി ഇത് ബീറ്റ് ചെയ്തിട്ട് എടുക്കാവുന്നതാണ് അതുപോലെ തന്നെ വേഗം സിമ്പിളായിട്ട് 30 സെക്കൻഡൊക്കെ മതി നമ്മൾ ബീറ്റർ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ കൈ വെച്ചിട്ട് സ്പൂൺ കൊണ്ട് നന്നായി മിക്സ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 10 മിനിറ്റോളം എടുക്കും അപ്പോൾ ഏതാണ് നിങ്ങൾക്ക് സൗകര്യം എന്ന് വെച്ചാൽ അതേപോലെ ചെയ്തോ ഞാനിപ്പോൾ ഇവിടെ 2 മെത്തേഡ് പറയുന്നുണ്ട് മെയിനായിട്ട് ബീറ്റർ വെച്ചിട്ടുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ അതിന് തന്നെ നമുക്ക് ഇതിലേക്ക് കോഫി പൗഡർ ഇട്ട് കൊടുക്കാം എന്നിട്ട് പഞ്ചസാര ഇട്ട് കൊടുക്കാം എന്നിട്ട് സ്പൂൺ വെച്ചിട്ട് നന്നായി മിക്സ് ചെയ്യാം എന്നിട്ട് 1 ടേബിൾ സ്പൂൺ വെള്ളം നമ്മൾ ആദ്യം ഒഴിച്ചെടുക്കാം അതിനുശേഷം മിക്സ് ചെയ്ത് നന്നായി അത് പതിഞ്ഞ് പൊന്തി വരുമ്പോൾ നമുക്ക് ബാക്കിയുള്ള വെള്ളം കൂടിയും ആഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ നന്നായി മിക്സ് ചെയ്യാം ഇങ്ങനെ ഒരു 10 മിനിറ്റോളം നമ്മൾ നന്നായി മിക്സ് ചെയ്യുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് മിക്സ് ചെയ്യുമ്പോൾ നന്നായി പതിഞ്ഞ് പൊന്തി വരും അപ്പോൾ ബാക്കിയുള്ള അപ്പോൾ ഒരു തിക്ക് കൺസിസ്റ്റൻസി ആവും നമുക്ക് ഉണ്ടാവുക അപ്പോൾ ബാക്കിയുള്ള വെള്ളം കൂടി നമ്മൾ ഇതിൽ ആഡ് ചെയ്തിട്ട് നന്നായി മിക്സ് ചെയ്യാം ഇത് ഞാൻ ഇനി ബീറ്റർ വെച്ചിട്ട് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം ബീറ്റർ വെച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഒരിക്കലും സെറാമിക്കിൻ്റെ ബോളുകളിൽ വെച്ചിട്ട് ഒരിക്കലും മഗ്ഗുകളിലൊന്നും വെച്ചിട്ട് നമ്മൾ ബീറ്റ് ചെയ്യരുത് നമ്മൾ സ്റ്റീൽ പാത്രങ്ങളിലോ അല്ലെങ്കിൽ സ്റ്റീൽ കപ്പുകളിലോ വെച്ചിട്ട് നന്നായി ബീറ്റ് ചെയ്യാം അല്ലെങ്കിൽ സെറാമിക്കിൻ്റെതിലാവുമ്പോൾ പെട്ടെന്ന് ഉള്ളിൽ സ്ക്രാച്ച് വേണ്ടിട്ട് പിന്നെ നമുക്ക് മഗ് യൂസ് ചെയ്യാൻ പറ്റാണ്ടാവും ഇനി നമുക്കിത് ബീറ്റർ വെച്ചിട്ട് നന്നായി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാനൊരു ആദ്യം തന്നെ ഞാൻ മീഡിയത്തിൽ ഇട്ടിട്ടാണ് നന്നായി ബീറ്റ് ചെയ്യണത് ഇങ്ങനെ ബീറ്റ് ചെയ്യുന്നത് കാണിക്കാം ഇതൊരു മീഡിയത്തിൽ ഇട്ടിട്ട് നന്നായി ബീറ്റ് ചെയ്തപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് ബാക്കി ഒരു ഇത് നന്നായി ഇപ്പോൾ തിക്കായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ബാക്കിയുള്ള വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് നന്നായി ഇതൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം ഇപ്പോൾ ഒരു നല്ലൊരു പാകത്തിനുള്ളൊരു കൺസിസ്റ്റൻസി നമുക്ക് കിട്ടിയിട്ടുണ്ട് നന്നായി പതിഞ്ഞ് കൊതിയിട്ടുണ്ട് ഇത് നമുക്ക് ഇനി പാലിലോട്ട് ഇട്ട് കൊടുക്കാം തിളപ്പിച്ച ചൂട് പാലിലേക്ക് നമുക്കിത് കുറേശ്ശെ ഇട്ട് കൊടുക്കാം എന്നിട്ട് മിക്സ് ചെയ്യാം നമുക്ക്
നമ്മളുടെ ക്യാപ്പിച്ചിനോ റെഡി ആയി കഴിഞ്ഞു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയോ കേട്ടോ. വളരെ സിമ്പിളായിട്ട് നമുക്ക് കുറച്ച് ടൈം മാത്രം മതി നമുക്ക് ഇത് ഉണ്ടാക്കാനായിട്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ക്യാപ്പിച്ചിനോ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. പുതിയൊരു കണ്ടന്റായിട്ട് എം ടോക്സ് ചാനലിലൂടെ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. എനിവേ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.